എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫേസ്ബുക്കിനെ പറ്റിയും ഫേസ്ബുക്ക് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനെ സഹായിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ്. ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ ദ ലാർജസ്റ്റ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കാണ്. ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും കൂടുതൽ ആളുകൾ എൻഗേജ് ചെയ്യപ്പെടുന്ന സോഷ്യൽ മീഡിയ നെറ്റ്വർക്കാണ് ഫേസ്ബുക്ക്. അതിൻ്റെ ഒരു യൂസേഴ്സിനെ പറ്റിയുള്ള ഡാറ്റയൊക്കെ കാണുമ്പോഴാണ് നമ്മളിതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ളത് തിരിച്ചറിയുന്നത്. ഈ 2021 വരെയുള്ള വിവരങ്ങൾ നോക്കുമ്പോൾ 2.85 ബില്യൺ ആക്റ്റീവ് യൂസേഴ്സാണ് ഗ്ലോബലി ഉള്ളത്. അതായത് 285 കോടി ആൾക്കാരാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്ന മാധ്യമം നിരന്തരം ഉപയോഗിക്കുന്നത്. ഡെയിലി വിസിറ്റേഴ്സ് ഓൺ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് 1.84 ബില്യൺ ആണ്. 185 കോടി ആൾക്കാർ എല്ലാ ദിവസവും തന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മോർ ദാൻ 90 മില്യൺ സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോർ ദാൻ 200 മില്യൺ സ്മോൾ ബിസിനസ്സുകൾ ഫേസ്ബുക്കിൻ്റെ പല ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു മാധ്യമത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് ഫോർ ബിസിനസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഫേസ്ബുക്ക് ഒരു മീഡിയമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ബിസിനസ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക്, ലോകത്തെമ്പാടുമുള്ള നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉഗ്രൻ സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് നമുക്ക് ഫേസ്ബുക്ക്. അപ്പോൾ എക്സ്പേർട്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്കാണ് ഇന്ന് ഈസിയസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് വേ ടു ബിൽഡ് എ ഗ്ലോബൽ ബിസിനസ് ഓൺ മൊബൈൽ. നമുക്കൊരു മൊബൈലിൽ ഗ്ലോബൽ ബിസിനസ്സിലേക്കൊക്കെ റീച്ച് ചെയ്യാൻ സഹായിക്കുന്ന അതിമനോഹരമായ ടൂളാണ് ഫേസ്ബുക്ക്. ഒരു എക്സാമ്പിളായിട്ട് നോക്ക്, ഗോ പ്രോ എന്ന് പറയുന്ന ക്യാമറ മാനുഫാക്ചറിങ് കമ്പനി എന്താ ചെയ്തിരിക്കുന്നത് നോക്കുക. അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഓരോ കസ്റ്റമറെ എൻഗേജ് ചെയ്യിച്ചുകൊണ്ട് തന്നെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള വീഡിയോകളും ഇമേജുകളും കൊണ്ടുവന്നു. അത് ഏറ്റവും കൂടുതൽ ഗോ പ്രോയെ ഹിറ്റാക്കിയത് ശരിക്കും അവരുടെ ഫേസ്ബുക്കിലൂടെയുള്ള എൻഗേജ്മെൻറ്റാണ്. അവരൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെ ഫേസ്ബുക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. അവരുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിലവിലുള്ള കസ്റ്റമേഴ്സ് ഈ ഗോപ്രോ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് അവർക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ, അവരുടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്സ്, അതിലെടുക്കുന്ന ഫോട്ടോസ്, ഇമേജസ് ഇതൊക്കെ കൊണ്ടുവന്ന് നല്ലൊരു കണ്ടൻറ്റുകൾ ഗോപ്രോ ക്രിയേറ്റ് ചെയ്ത് യൂസർ ജനറേറ്റഡ് ആയിട്ട് തന്നെ ഉള്ള കണ്ടൻറ്റുകൾ കൊണ്ടുവന്ന് അവർ ശരിക്കും അവരുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ഫേസ്ബുക്ക് മെറ്റ, ആ മെറ്റ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഫേസ്ബുക്ക് കമ്പനി ഇന്ന് അതിൻ്റെ പാരൻറ് കമ്പനി റീനെയിം ചെയ്ത് മെറ്റ എന്നുള്ള പേരിലേക്ക് മാറി. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്ക് മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ക്വസ്റ്റ്, ഈ എല്ലാ ഫീച്ചേഴ്സും അല്ലെങ്കിൽ എല്ലാ ആപ്ലിക്കേഷൻസും കണക്ട് ചെയ്തുകൊണ്ടാണ് മെറ്റ എന്ന പേരിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ മെറ്റ ആയപ്പോൾ തന്നെ ഫോക്കസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ദ ഫോക്കസ് ഓഫ് മെറ്റ എന്ന് പറയുന്നത് ഓണ്ടർപ്രണേഴ്സിനെ കൂടുതൽ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ, കണക്ട് വിത്ത് ദ കമ്മ്യൂണിറ്റി, ബിസിനസ് ഗ്രോ ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിലെ നല്ല കമ്പനികളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് അഭിമാനകരമായ നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന IDFresh നല്ല രീതിയിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മെറ്റ സർവീസസ് എടുക്കുന്നുണ്ട്. കൺട്രി ഡിലൈറ്റ് എന്ന് പറയുന്ന ബ്രാൻഡ്, സ്കിൻ ക്രാഫ്റ്റ്, വാവ് സ്കിൻ സയൻസ് എന്ന് പറയുന്ന ബ്രാൻഡ്, നെറ്റ്ഫ്ലിക്സ്, സൊമാറ്റോ, നൈക്ക, ഇവരൊക്കെ ശരിക്കും ഫേസ്ബുക്കിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ഗ്രോ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ഇന്ന് ചെറിയ ചെറിയ നമ്മുടെ നാട്ടിലെ കൊച്ചു തട്ടുകടകൾ വരെ വളരെ ഭംഗിയായിട്ട് ഫേസ്ബുക്ക് ഉപയോഗിച്ച് നല്ല ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും യൂസ് ഓഫ് ഫേസ്ബുക്ക് ഫോർ ബിസിനസ് എന്താണ്, എന്തൊക്കെ വഴികളിലൂടെയാണ് ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ ഫേസ്ബുക്ക് സഹായിക്കുന്നത്? തീർച്ചയായിട്ടും ഏറ്റവും ബേസിക് കാര്യം നല്ല കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്രിയേറ്റ് കണ്ടൻറ്റ്. നമ്മൾ കണ്ടൻറ്റുകൾ കസ്റ്റമറിൻ്റെ ജേണി അല്ലെങ്കിൽ ബയർ ജേണീനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ സ്റ്റേജിലുമുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. യൂസ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ചില ഗ്രൂപ്പുകൾ നമ്മുടെ പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ അപ്സെല് ചെയ്യാനോ ക്രോസ് സെല് ചെയ്യാനോ ഒക്കെ സഹായിക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. ക്രൗഡ് സോഴ്സിംഗ് ഒരു ഗുണമാണ്. ക്രൗഡ് സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളൊരു പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിലേക്കൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുമ്പോൾ പലതരത്തിലുള്ള സപ്പോർട്ടീവ് സർവീസുകൾ നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ തേടാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമായി മാറിയിരിക്കുകയാണ് ഫേസ്ബുക്ക്. എക്സ്ക്ലൂസീവ് ഓഫറുകൾ കൊടുക്കാൻ, ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യുന്നതിനുള്ള അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ, ബൈ നൗ, ഇത്ര സമയത്തിൽ ഓഫർ തീരും എന്നൊക്കെ പറഞ്ഞ് എക്സ്ക്ലൂസീവ് ഓഫറുകൾ കൊടുക്കുക. കസ്റ്റം സ്റ്റോർ തന്നെ ഉണ്ടാക്കാം ഫേസ്ബുക്കിൽ. നമുക്ക് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാം. അതിനെപ്പറ്റിയൊക്കെ മാത്രം നമ്മളൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്, നല്ല അറിഞ്ഞിരിക്കുക. കസ്റ്റം സ്റ്റോർ ക്രിയേഷൻ, അപ്പോൾ കൂടുതൽ റീച്ച് ബിസിനസ്സിനെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ശരിക്കും ഫേസ്ബുക്ക് ബിസിനസ്സുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയുകയാണ്. എങ്ങനെയാണ് ഒരു ബിസിനസ് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഫീച്ചേഴ്സ് ഓഫ് ഫേസ്ബുക്ക് ഒന്ന് അറിഞ്ഞു പോവുകയാണ്. ഷോപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, മാർക്കറ്റ് പ്ലേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഓഡിയൻസിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതിൻ്റെ അനലിറ്റിക്സ്
ഗൈഡ്സ് ഉണ്ട്. എങ്ങനെയാണ് ഈ ഫേസ്ബുക്ക് പെർഫോം ചെയ്യണത്, ഇതെങ്ങനെ തിരിച്ചറിയാം, ഫേസ്ബുക്ക് പ്രൊഫഷണലായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം, ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രോസസ്സ് എന്താണ്, ഇതിൻ്റെ ഒരു അൽഗോരിതം ഉണ്ട്, ഇതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന ആക്ടിവിറ്റി അതെന്താണ്, ഇതിലെ ബെസ്റ്റ് പ്രാക്ടീസസ് എന്താണ്, എങ്ങനെ നല്ല കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, ഫേസ്ബുക്ക് ഷോപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഈ ആഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ അത് ഒപ്റ്റിമൈസ് ചെയ്യാം, ലീഡ് ജനറേഷൻ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ അതിമനോഹരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളാണ്. അപ്പോൾ ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻ്റ് തന്നെ ഓർക്കുക, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഓൺ ഫേസ്ബുക്ക്, ഇൻസ്റ്റെഡ് മേക്ക് മണി ഫ്രം ദ ടൈം സ്പെൻഡ് ഓൺ ഫേസ്ബുക്ക്. അപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഇനി പണ്ടത്തെ പോലെ വേറൊരു ഫേസ്ബുക്ക് അല്ല, ഇന്ന് ഗതി മാറി. കാരണം ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഫേസ്ബുക്ക് വളർന്നു. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ പർപ്പസ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ് ആണെങ്കിൽ ആ സമയത്ത് ഒരു ഓണ്ടർപ്രണർക്ക് മാക്സിമം കസ്റ്റമറിലേക്ക് റീച്ച് ചെയ്യാൻ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഏറ്റവും സഹായിക്കുന്ന ഒരു ടൂളായി ഫേസ്ബുക്ക് മാറിയിരിക്കുകയാണ്. നമുക്കപ്പോൾ അതിൻ്റെ അകത്ത് ഫിസിക്കലി ഒരു ഷോപ്പോ ഓഫീസോ തുടങ്ങുന്നത് പോലെ തന്നെ ഒരു പ്രൊഫഷണൽ പേജ്, ഒരു വെർച്വൽ ഷോപ്പൊക്കെ വഴി ഫേസ്ബുക്കിൽ നമുക്കൊരു സ്റ്റോർ തുടങ്ങാനായിട്ട് സാധിക്കും. എക്സിസ്റ്റിംഗ് ബിസിനസ്സിനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകാനായിട്ട്, ടേക്ക് എക്സിസ്റ്റിംഗ് ബിസിനസ് ടു ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതിന് വളരെയധികം സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി ഫേസ്ബുക്ക് മാറി. സെൽ പ്രൊഡക്ട്സ് ത്രൂ ഫേസ്ബുക്ക്, അതാണ് അടുത്ത് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളോ സർവീസുകളോ വിൽക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഫേസ്ബുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലീഡ് ജനറേഷൻ, ഏത് ബിസിനസ്സിൻ്റെ അകത്തും കസ്റ്റമർ ഉണ്ടാവുന്നത് അതിന് മുമ്പ് ലീഡ് ക്രിയേഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ നിന്നാണ്. ലീഡ്സാണ് പിന്നെ കസ്റ്റമറായിട്ട് മാറുന്ന. ലീഡ് ക്രിയേഷന്, ലീഡ് ജനറേഷന് സഹായിക്കുന്ന ഒരു മാധ്യമമാണിത്. വീഡിയോ വ്യൂസ് വഴി നമുക്ക് പല കണ്ടൻറ്റുകളും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. ചില വീഡിയോകളൊക്കെ വൈറലായി കഴിഞ്ഞാൽ അതുവഴി തന്നെ ആ ഒരു പ്രൊഡക്റ്റിന് നല്ല റീച്ചാണ് ഉണ്ടാവുന്നത്. എൻഗേജ് വിത്ത് ഓഡിയൻസ്, കസ്റ്റമറുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ലൈവായിട്ട് നിൽക്കുന്നു. നമ്മുടെ പ്രൊഡക്റ്റ് സർവീസ് എടുത്താലുള്ള ബെനിഫിറ്റുകൾ, നമ്മുടെ ക്ലയൻസ് ആരൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വളരെയധികം സഹായിക്കും. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ചില ടൂൾസും ഫീച്ചേഴ്സൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു പോകേണ്ടതുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, പേജ് ക്രിയേഷൻ എങ്ങനെ ചെയ്യണമെന്ന് ഭംഗിയായിട്ട് അറിയണം. ഷോപ്പ് ക്രിയേഷൻ, ആ ഷോപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഫേസ്ബുക്കിൻ്റെ ഒരു ഫീച്ചറായിട്ട് തന്നെ ഫേസ്ബുക്ക് പേജിൻ്റെ അകത്ത് ഷോപ്പ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് പ്ലേസ് ക്രിയേഷൻ നടത്താൻ പറ്റും. മാർക്കറ്റ് പ്ലേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതിൻ്റെ അകത്ത് നമുക്ക് പ്രൊഡക്ട്സും അതിൻ്റെ പ്രൈസും ഡിസ്ക്രിപ്ഷനും ഒക്കെ ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും. ആഡ്സ് ക്രിയേഷൻ നടത്താൻ പറ്റും. നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്ത് അത് റൺ ചെയ്യാൻ പറ്റും. കൂടുതൽ യൂസേഴ്സിലേക്ക് എത്താൻ, കൂടുതൽ ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ, ലീഡ് ജനറേറ്റ് ചെയ്യാം, പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു കമ്മ്യൂണിറ്റി, ഒരു ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിനെ എങ്ങനെ ബിൽഡ് ചെയ്യാം, ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ ഇതിൻ്റെ അനലറ്റിക്സ് എങ്ങനെയാണ് നോക്കി പോകേണ്ടത്. കാരണം ഒരു ഒരു ഫേസ്ബുക്ക് പേജ് കൊണ്ടുവരുമ്പോൾ അതിൽ നടക്കുന്ന ആക്ടിവിറ്റി, അതിൻ്റെ ഓഡിയൻസ്, അതിൻ്റെ എൻഗേജ്മെൻറ്റ്, ഇതൊക്കെ അറിയാൻ അനലറ്റിക്സ് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു വേറൊരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട് ഈ ഫേസ്ബുക്കിൻ്റെ ചില ഫീച്ചേഴ്സിനെ പറ്റി. നമുക്ക് ഇതിൻ്റെ ഒരു മാർക്കറ്റ് പ്ലേസും ഇതിൻ്റെ ഒരു ഷോപ്പ് ക്രിയേഷനും അതുപോലെ ഒരു ഒരു ബിസിനസ് ആംഗിളിൽ നമ്മൾ അറിഞ്ഞു പോകേണ്ട കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യേണ്ടത്. എന്നിരുന്നാലും അറിയുക, ഇത്രയും മനോഹരമായ ഒരു മാധ്യമമാണ്. നമ്മൾ തന്നെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നത് അതിലും ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ന് ഫേസ്ബുക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ബിസിനസ്സിൽ ഇത് അപ്ലൈ ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ മനസ്സിലാക്കുക, പഠിക്കുക, കൂടുതൽ സംശയങ്ങളുള്ള ആളുകൾ ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.